നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹെവൻ ഓഫ് ചാറ്റ് ബോക്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ നാലാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലത്തെ വെള്ളം കുടിയും വെയ്റ്റ് ലോസ് ഡ്രിങ്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഞാൻ ഡയറക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് കഴിക്കുന്നത് ഒരു മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇത് റാഗിപ്പൊടിയുടെ ഇഡ്ഡലിയാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടെ നല്ലത് നമ്മൾ അരിയുടെ കഴിക്കുന്നതിനേക്കാളും. ഇതിൽ കുറച്ച് ഫൈബർ കൂടുതലാണ്, വെയ്റ്റ് ലോസിന് നല്ലതാണ്, പിന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയതുമാണ്. ഇതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ കഴിക്കുന്നത് തേങ്ങാ ചട്നിയാണ്. പക്ഷേ ഇത് വേവിക്കാത്തതാണ് കേട്ടോ. അതായത് ചട്നിയുടെ പരുവത്തിൽ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് അരച്ചതിന് ശേഷം അതിലേക്ക് വറവ് ചേർത്തതാണ്. വളരെ കുറച്ച് എണ്ണയിലാണ് കേട്ടോ ഞാൻ വറവ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം തേങ്ങ അരച്ച കറി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ശരിക്കും സാമ്പാറാണ്. അതായത് തേങ്ങ ചേർക്കാത്ത നമ്മൾ പൊടിയിട്ടുണ്ടാക്കുന്ന സാമ്പാറുണ്ടല്ലോ, അത് നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തും ചെയ്യും. അങ്ങനെ അത് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ഇവിടെ സാമ്പാറൊന്നും വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചട്നിയാക്കി. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും അതേപോലെ തന്നെ വഴുതനങ്ങയുടെ ഒരു ഉപ്പേരി പോലെയുള്ളതുമാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് ഞാൻ ക്ലാസ്സിൽ നിന്നാണ് എടുത്തത്. രാവിലെ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അപ്പം കറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് ലേറ്റായി. പിന്നെ ഇത് അമലേന്തു സമൂസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ജിമ്മിൽ പോയി വന്നതിന് ശേഷം എനിക്ക് നല്ലോണം വിശന്നുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഒരു നേന്ത്രപ്പഴം കഴിച്ചു. വെള്ളമൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഞാൻ കഴിച്ചതാ ഈ ഒരു കക്കിരി കഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ചു. ഒരു ഹാഫ് ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മുട്ട കഴിക്കാറ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഹെവൻ ഓഫ് ചാറ്റ് ബോക്സ്.